ഈ ഓപ്ഷൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ച ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ. കഴിഞ്ഞ സീസണുകളിൽ ടീമിന്റെ പല മേഖലകളിലും ഉണ്ടായിരുന്ന കുറവുകൾ പരിഹരിച്ച ഓപ്ഷൻ പ്രത്യേകിച്ച് ആവേശമൊന്നും കാണിക്കാതെ വളരെ തന്ത്രപൂർവ്വം ഓപ്ഷനെ സമീപിച്ച ടീം. പ്രത്യേകിച്ച് ഓപ്ഷന്റെ രണ്ടാം ദിവസം അവസാന 4 മിനിറ്റിൽ 4 താരങ്ങളെ സ്വന്തമാക്കിയാണ് രാജസ്ഥാൻ അവരുടെ ഫോറിൻ ക്വാർട്ടർ പോലും ഫിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ചെറിയ തുകയ്ക്ക് മികച്ച താരങ്ങളെ ടീമിന് ലഭിക്കുകയും ചെയ്തു. ദേവദത്ത് പടിക്കലിനെ സ്വന്തമാക്കിയതിലൂടെ കഴിഞ്ഞ സീസണുകളിൽ ടോപ്പ് ഓർഡറിൽ ഉണ്ടായിരുന്ന സ്ഥിരതയില്ലായ്മ എന്ന പ്രോബ്ലം ടീം പരിഹരിക്കും. കഴിഞ്ഞ സീസണുകളിൽ പലപ്പോഴും പവർ പ്ലേയിൽ തന്നെ ടീമിന്റെ 2-3 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. പടിക്കൽ വരുന്നതോടെ ടോപ്പ് ഓർഡറിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ലഭിക്കും. അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ വെടിക്കെട്ട് തീർക്കാൻ ഹേറ്റ്മർ അല്ലെങ്കിൽ വാണ്ടർ ഡസൺ ഇവരിൽ ഒരാൾ 11-ൽ ഇടം നേടും. അത് ടീമിന്റെ മിഡിൽ ഓർഡർ കൂടുതൽ കരുത്തുറ്റതാക്കും. അതുപോലെ കഴിഞ്ഞ സീസണുകളിൽ ടീമിന്റെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു നല്ലൊരു സ്പിൻ അറ്റാക്ക് ഇല്ലാതിരുന്നത്. തെവാട്ടിയ എന്ന ഓൾറൗണ്ടറായിരുന്നു രാജസ്ഥാന്റെ സ്പിൻ അറ്റാക്കിന് നേതൃത്വം നൽകിയത്. ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ. ചാഹൽ അശ്വിൻ ഇന്ത്യ തന്നെ കണ്ട മികച്ച T20 സ്പിന്നറായ ചാഹലും ഒപ്പം അശ്വിനും ചേരുന്നതോടെ ടീമിന്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് സീസണിലെ തന്നെ മികച്ച സ്പിൻ അറ്റാക്കുകളിൽ ഒന്നാകും. അതുപോലെ തന്നെ പേസ് അറ്റാക്ക്, നല്ലൊരു സ്ട്രൈക്ക് ബോളർ ഇല്ലായിരുന്നു രാജസ്ഥാന്. ജോഫ്ര ആർച്ചർ മികച്ച ഫോമിൽ പന്തെറിഞ്ഞപ്പോൾ അയാൾക്ക് പിന്തുണ നൽകാൻ മറ്റൊരു ബോളർ ആ സീസണിലും രാജസ്ഥാനില്ലായിരുന്നു. കഴിഞ്ഞ സീസണിൽ ആർച്ചറിന്റെ സാന്നിധ്യത്തിൽ പൂർണ്ണമായും തകർന്ന പേസ് അറ്റാക്ക്, എന്നാൽ ഇത്തവണ അതും ഏറെക്കുറെ പരിഹരിച്ചു ബോൾട്ട് എന്ന വിക്കറ്റ് ടേക്കർ. പവർ പ്ലേയിൽ കഴിഞ്ഞ സീസണുകളിൽ മുംബൈക്ക് ബ്രേക്ക് ത്രൂ നൽകിയിരുന്നത് ബോൾട്ടായിരുന്നു. അതുപോലെ ഒപ്പം ഫോമിലുള്ള പ്രസീത് കൃഷ്ണ. ഇരുവരും ഓപ്പൺ ചെയ്യുന്ന ബോളിംഗ് അറ്റാക്ക് ഭയപ്പെടുക തന്നെ വേണം. ഒപ്പം സൈനിയും ഇതൊക്കെ ഉള്ളപ്പോൾ രാജസ്ഥാൻ ടീമിന് ഇപ്പോഴും ഒരു വലിയ കുറവ് ബാക്കിയുണ്ട്. ഡെത്ത് ബോളിംഗ് തന്നെ. മുംബൈക്ക് ബൂംറ പോലെ അവസാന ഓവറുകളിൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാവുന്ന ഒരു താരം ബോൾട്ട് ഡെത്ത് ഓവേഴ്സിൽ ശരാശരിയാണ്. പ്രസീത് കൃഷ്ണയും സൈനിയും കോട്ടനയിലും ഒന്നും ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകൾ അല്ല. ഇത് രാജസ്ഥാന് വിനയാകും എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതായത് അവസാന ഓവറുകളിൽ വിശ്വസിച്ച് പന്തേൽപ്പിക്കാവുന്ന ഒരു ബോളർ ഇല്ല എന്നത് സഞ്ജുവിന് തലവേദനയാകും. ഈ കുറവ് എങ്ങനെ ടീം മറികടക്കും എന്ന് കണ്ടറിയണം. രാജസ്ഥാൻ പ്രോബബിൾ 11 നമുക്ക് നോക്കാം. ജോസ് ബട്ട്ലർ, ജയ്ഷ്വാൽ ഓപ്പണിംഗ്, 3rd നമ്പറിൽ പടിക്കൽ, 4th നമ്പറിൽ സഞ്ജു സാംസൺ. ഓപ്ഷന് ശേഷം രാജസ്ഥാൻ ലീഡ് ഓണർ പറഞ്ഞിരുന്നു ബട്ട്ലറിനെ ഓപ്പണിംഗ് തന്നെ ഇറക്കും, പടിക്കൽ 3rd നമ്പറിൽ വരുമ്പോൾ സഞ്ജു 4th നമ്പറിലായിരിക്കും ബാറ്റ് ചെയ്യുക എന്ന്. 5th നമ്പറിൽ റിയാൻ പരാഗ്, 6th നമ്പറിൽ ഹേറ്റ്മർ, 7 ജെയിംസ് നിഷാം, 8 അശ്വിൻ, 9 ചാഹൽ, 10 ട്രെൻബോൾട്ട്, 11 പ്രസീത് കൃഷ്ണ. ഇതിൽ നിഷാമിന് പകരം പോർട്ടനയിൽ ഇടം നേടിയേക്കും. അതുപോലെ തന്നെ ഹേറ്റ്മർ, വാണ്ടർഡസൺ എന്നിവരെയും മാറി മാറി പരീക്ഷിച്ചേക്കും. എന്താണെങ്കിലും കഴിഞ്ഞ കുറേ സീസണുകൾ എടുക്കുമ്പോൾ രാജസ്ഥാൻ ടീമിന്റെ മികച്ച സ്ക്വാഡ് തന്നെയാണ് ഈ സീസണിൽ.